ഹായ്, ഇന്ന് ചർച്ച ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ ഗണിതം രൂപങ്ങൾ ചേരുമ്പോൾ എന്ന പാഠത്തിലെ ചതുരവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളാണ്. ആദ്യം നമുക്ക് ചതുരത്തിൻ്റെ പ്രത്യേകതകൾ പറയാം, അതുപോലെ ചതുരക്കട്ടയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയാം. പറയുന്നതിനേക്കാൾ നല്ലത് കാണുന്നതല്ലേ? എല്ലാവരും അതുകൊണ്ട് ഈ രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അതിനു മുമ്പ് ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, ഇതാണൊരു ട്രയാങ്കിൾ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ട്രയാങ്കിൾ? ട്രയാങ്കിളിന് കുറേ പ്രത്യേകതകളുണ്ട്. ട്രയാങ്കിളിന് എത്ര വശങ്ങളുണ്ട്? 1, 2, 3, 4 വശങ്ങൾ, 4 sides ആണ് ഉള്ളത്. അതിൽ പിന്നെ 4 വശങ്ങൾ കൂടി ചേരുമ്പോൾ 4 മൂലകളും ഉണ്ടാവും, 4 corners ഉണ്ടാവും. ഇനി ഇവിടെ നോക്കൂ, നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഈർക്കിളല്ലേ? ഈ വശവും അതുപോലെ ഈ വശവും എന്താണ്? തുല്യമാണല്ലേ. അതുപോലെ എതിർഭാഗം വരുന്ന ഈ വശവും ഈ സൈഡും അപ്പുറത്തെ സൈഡും എന്താണ്? തുല്യമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമായിട്ടാണ് ചതുരത്തിൽ വരിക. ഇതിന് ഇനി ഇതിനെ നമ്മൾ വീണ്ടും ചതുരാക്കി കഴിഞ്ഞാൽ നേരത്തെ പോലെ നമുക്ക് നല്ലൊരു ചതുരം കിട്ടൂല്ലേ. കണ്ടില്ലേ? അതാണ് ചതുരത്തിൻ്റെ പ്രത്യേകത. 4 വശങ്ങളുണ്ട്, 4 sides ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, എതിർവശങ്ങൾ ഈക്വലാണ്. അതുകൊണ്ട് തന്നെ 4 വശങ്ങളുള്ളത് കൊണ്ട് 4 corners, 4 മൂലകളും റെക്റ്റാങ്കിളിന് ചതുരത്തിനുണ്ട്. ഓക്കെ, ഇതൊരു ചതുരപ്പെട്ടിയാണ്, റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് അല്ലേ. ഇതിന് 6 വശങ്ങളുണ്ട്, 6 വശങ്ങളും എന്താണ്? ചതുരമാണ്, റെക്റ്റാങ്കിളാണ്. കണ്ടോ, 1, 2, 3, 4 പിന്നെ ഇവിടെ ഒന്ന്, നേരെ ഓപ്പോസിറ്റും 1. ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ചതുര കട്ട. വീഡിയോ കണ്ടല്ലോ അല്ലേ, ചതുരത്തെക്കുറിച്ചും ചതുരക്കട്ടയെക്കുറിച്ചുള്ള വീഡിയോസ് കണ്ടു, അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയില്ലേ. ചതുരത്തിന് 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്, എതിർഭാഗത്ത് വരുന്ന 2 വശങ്ങളും തുല്യമാണ് അല്ലേ. ചതുരക്കട്ടയ്ക്ക് എന്താണ്ടേ? 6 മുഖങ്ങളുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യത്തെ നോക്കൂ, പേജ് നമ്പർ 52 ത്രികോണവും ചതുരവും. ചതുരങ്ങളും ത്രികോണങ്ങളും ചേർത്ത് വെച്ച് അനുവും കൂട്ടുകാരും ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. അതിൽ ആദ്യം ചതുരങ്ങൾ മാത്രം വെച്ചുണ്ടാക്കിയ രൂപങ്ങളാണ്, അത് നിങ്ങൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കാം. ഇനി ഇതുപോലുള്ള രൂപങ്ങൾ നിങ്ങൾക്ക് വെട്ടിയെടുത്ത് അല്ലെങ്കിൽ വരച്ചോ നോട്ട്ബുക്കിൽ ഒട്ടിക്കുകയും ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ നോക്കൂ, ചതുരവും ത്രികോണവും ചേർത്ത് വെച്ച് ചില രൂപങ്ങൾ ഇവിടെ ഉണ്ട്, അതും നിറം കൊടുത്ത് ഭംഗിയാക്കണം. അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ, ഈർക്കിൽ കഷണങ്ങൾ മുറിച്ചെടുത്ത് ചുവടെ കൊടുത്തതുപോലെ ത്രികോണങ്ങളും ചതുരങ്ങളും ഉണ്ടാക്കൂ. ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ഈർക്കിൽ വെച്ചിട്ട് ചതുരം ഉണ്ടാക്കിയത് കണ്ടില്ലേ? അതുപോലെ ചതുരങ്ങളും ത്രികോണങ്ങളും ഇതുപോലെ ഈർക്കിൾ ഉപയോഗിച്ച് നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പറിലോ ഒട്ടിക്കാവുന്നതാണ്. അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, ഈർക്കിൽ കൊണ്ട് ഉണ്ടാക്കിയ ഈ രൂപങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ ഭംഗിയായി ഒട്ടിച്ച് വയ്ക്കാമല്ലോ. ഒരു ത്രികോണത്തിന് 3 വശങ്ങളാണ്. അപ്പോൾ താഴെ ഒരു ചോദ്യമുണ്ട്, ചതുരത്തിനോ? നമ്മൾ പഠിച്ചുലേ 4 വശങ്ങൾ എന്നിവിടെ എഴുതാം. ഈർക്കിൽ കഷണങ്ങൾ ചേർത്തൊരു വീട് കണ്ടോ? അവിടെ കണ്ടില്ലേ, ഈർക്കിൾ ഉപയോഗിച്ച് ഒട്ടിച്ചുണ്ടാക്കിയൊരു വീടാണ്. ഇതുപോലെ ഈർക്കിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ ഒരു വീട് ഉണ്ടാക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം ചതുരക്കട്ടയുമായി ബന്ധപ്പെട്ടാണ്, നോക്കാം. ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ എഴുതുക. അവിടെ ഒരാൾ മതിൽ പടുക്കുന്നുണ്ടല്ലേ, മതിൽ കെട്ടുന്നുണ്ട്. എന്തുപയോഗിച്ചാ? ഇഷ്ടിക ഉപയോഗിച്ചല്ലേ, അതൊരു ചതുരക്കട്ടയാണ്. അവിടെ 2 എണ്ണം എഴുതിയിട്ടുണ്ട്, ഇഷ്ടിക, തീപ്പെട്ടി. ഞാനിവിടെ 2 എണ്ണം കൂടെ ചേർത്തിട്ടുണ്ട്, സോപ്പ് കവർ.
അതുപോലെ ഫ്രിഡ്ജ് അല്ലേ. ഇനി ധാരാളം നിങ്ങൾക്ക് എഴുതാൻ കിട്ടും അല്ലേ. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ രൂപം, അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ബോക്സ്, അങ്ങനെ ധാരാളം കൂട്ടിച്ചേർത്ത് മുഴുവനാക്കില്ലേ. അതിന് താഴെ ഒരു ചോദ്യമുണ്ട്, ചതുരക്കൊട്ടയുടെ ഓരോ മുഖവും നോക്കൂ, എല്ലാം ചതുരങ്ങളാണല്ലോ, എത്ര മുഖങ്ങളുണ്ട്? എത്ര മുഖങ്ങളുണ്ട്? വീഡിയോയിൽ പറഞ്ഞുല്ലേ, 6 മുഖങ്ങളാണുള്ളത്. നിങ്ങളൊരു ചതുരക്കട്ടയെടുത്ത് എന്തിൻ്റെയും ബോക്സ് എടുത്താൽ മതി, അതിൻ്റെ മുഖങ്ങളൊന്ന് എണ്ണി നോക്കണം. ഓക്കെ, ഇത്രയും പ്രവർത്തനങ്ങളാണെന്ന് പറയുന്നത്. എല്ലാം ക്ലിയറായി എന്ന് കരുതുന്നു. താങ്ക് യു.